നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ശ്രീ തുളസി കോട്ടുക്കൽ എഴുതിയ തേജസ്വിയായ വാഗ്മി എന്ന കൃതിയിലെ 18 അധ്യായമാണ്. ഈ അധ്യായത്തിൽ വിവേകാനന്ദൻ്റെ മടക്കയാത്രയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 1900 ഒക്ടോബർ 24 സ്വാമിജി ഭാരതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പാരീസിൽ 3 മാസം താമസിച്ച ശേഷം ലോയിസോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂലിയസ് ബോയിസ, മാഡം കാൽവി എന്നിവരോടൊപ്പം ഹംഗറിയിലേക്ക് പോയി. സെർബിയ, റൊമേനിയ, ബൾഗേറിയ വഴി കെയ്റോയെത്തിയ സ്വാമിക്ക് ഈ യാത്രക്കിടയിലുണ്ടായ ചില അനുഭവങ്ങൾ മൂലം പാശ്ചാത്യ നാടിനോട് വെറുപ്പുണ്ടായി. സാമ്രാജ്യ വികസനത്തിനായി യൂറോപ്പ് മുഴുവൻ വലിയ സേനാസന്നാഹം നടത്തുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. കെയ്റോയിൽ വെച്ച് ക്യാപ്റ്റൻ സേവിയർ മരണത്തിലേക്ക് അടുക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അതിനാൽ ആദ്യം കിട്ടിയ കപ്പലിൽ കയറി നേരെ ബോംബെയിലും 1900 ഡിസംബർ 9 ബേലൂർ മഠത്തിലുമെത്തി. സ്വാമിജിയെ കണ്ട് എല്ലാവരും അതിശയ സന്തോഷങ്ങളോടെ സ്വീകരിച്ചു. ക്യാപ്റ്റൻ സേവിയറിനെ കുറിച്ച് സ്വാമിജിക്കുണ്ടായ തോന്നൽ സത്യമായി. 1900 ഒക്ടോബർ 28 അദ്ദേഹം നിര്യാതനായ വിവരം മഠത്തിലെത്തിയപ്പോൾ തന്നെ സ്വാമിജി അറിഞ്ഞു. മിസ്സിസ് സേവിയറെ കണ്ട് ആശ്വസിപ്പിക്കുന്നതിനായി സ്വാമിജി 1901 ജനുവരി 3 മായാവതി അദ്വൈതാശ്രമത്തിൽ എത്തി. തൻ്റെ അനാരോഗ്യം കൂട്ടാക്കാതെ അവിടെ അസഖ്യമായ ശീതക്കാറ്റും സഹിച്ച് വസിച്ച സ്വാമിജിയുടെ കാസരോഗം കൂടുതലായി. 1901 ജനുവരി 13 സ്വാമിജിക്ക് 38 വയസ്സ് പൂർത്തിയായി. അത് ആഘോഷിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. ജനുവരി 24 ബേലൂരിൽ തിരിച്ചെത്തിയ അദ്ദേഹം 7 ആഴ്ച അവിടെ വസിച്ച ശേഷം സ്വാമിജിയുടെ അമ്മ ഭുവനേശ്വരി ദേവിയോടൊപ്പം ബംഗ്ലാദേശിലേക്ക് പോയി. ജീവിതം മുഴുവൻ വീട്ടുകാർക്ക് താൻ ദുഃഖമേ വരുത്തിയിട്ടുള്ളൂ എന്നും അവരുടെ ഈ ആഗ്രഹം സാധിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നും ഇതുവരെ അമ്മയ്ക്ക് ദുഃഖം മാത്രം നൽകിയ താൻ അവസാന ദിവസങ്ങളിൽ അവരെ സമാധാനിപ്പിക്കണം. മഹാനായ ശങ്കരാചാര്യർ പോലും അവസാന നിമിഷം അമ്മയുടെ സമീപം ചെന്നു എന്നും സ്വാമിജി മിസ്സിസ് ബുള്ളിന് എഴുതിയിരുന്നു. പ്രമേഹവും കാസരോഗവും അലട്ടിയിരുന്നു എങ്കിലും 1901 മെയ് 10 സ്വാമിജി ബേലൂർ മഠത്തിൽ തിരിച്ചെത്തി. സഹോദര സന്യാസിമാരുടെ നിർബന്ധമനുസരിച്ച് സ്വാമി മഠത്തിൽ വിശ്രമിച്ചു. അദ്വൈതമാണ് പവിത്രം എന്നും എല്ലാം ഒന്നാണ്, ഒന്നു മാത്രം എന്നും അദ്ദേഹം കർശനമായി പറഞ്ഞു. 1901 നവംബറിൽ ശാരദാദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ പൂജാവിധികളോടും കൂടി സ്വാമി ദുർഗാപൂജ നടത്തിയത് യാഥാസ്ഥിതികരെ പോലും സന്തോഷിപ്പിച്ചു. മിസ്റ്റർ ഒക്കാക്കൂറയും മിസ് ജോസ്ഫിൻ മഖിയാടും സ്വാമിയെ ജപ്പാനിലേക്ക് ക്ഷണിക്കുവാനായി 1902 ജനുവരി 6 മഠത്തിലെത്തി. രോഗം ശക്തമായിരുന്നെങ്കിലും ജപ്പാനിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് കിട്ടിയ ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. ബുദ്ധമതക്കാരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒക്കാക്കൂറയുടെ
ആഗ്രഹമനുസരിച്ച് സ്വാമിജിയും ബുദ്ധഗയയിലേക്ക് പോയി. പക്ഷേ അനാരോഗ്യം മൂലം എവിടെയും പോകാതെ സ്വാമിജി തിരികെ പോന്നു. അദ്ദേഹത്തിൻ്റെ അവസാന തീർത്ഥയാത്രയായിരുന്നു അത്. 1902 മാർച്ചിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുദിനം മോശമാവുകയാണെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമായി. ഒരു കണ്ണിൻ്റെ കാഴ്ച പോവുകയും പാദങ്ങൾ നീരുവന്ന് വീർക്കുകയും ചെയ്തു. ഗുരുദേവൻ്റെ ജന്മദിനാഘോഷത്തിന് പൊതുവേദിയിൽ ഇരിക്കാൻ പോലും സ്വാമിജിക്ക് കഴിഞ്ഞില്ല. പേരുകേട്ട ആയുർവേദ വിദഗ്ധർ സ്വാമിജിയെ ചികിത്സിക്കാനെത്തി. അവർ ഏർപ്പെടുത്തിയ പഥ്യം കഠിനമായിരുന്നു. ചികിത്സാകാലത്ത് ഉപ്പും വെള്ളവും കഴിക്കരുത്. 21 ദിവസം വേനൽക്കാലത്ത് ഉപ്പും വെള്ളവും ഉപയോഗിക്കാതെ സ്വാമിജി പഥ്യം പാലിച്ചു. അസാധാരണമായ ഇച്ഛാശക്തിക്ക് ഉടമയായിരുന്നു സ്വാമിജി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. രോഗാവസ്ഥയിലും സ്വാമി വായന മുടക്കിയില്ല. ബൃഹത്തായ വിശ്വവിജ്ഞാനകോശം ഒരു മുഴുവൻ ജന്മം കൊണ്ടുപോലും വായിച്ചു തീർക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ ശരത്ചന്ദ്രൻ എന്ന ശിഷ്യനോട് താൻ വായിച്ച 10 ഭാഗങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ എന്തു ചോദ്യവും ചോദിക്കായെന്നും തൃപ്തികരമായ ഉത്തരം താൻ തരാമെന്നും സ്വാമിജി മറുപടി പറഞ്ഞു. ജിജ്ഞാസുവായ ആ ശിഷ്യൻ പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങളിൽ നിന്നും തികച്ചും സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. സ്വാമിജി കൃത്യമായി ഉത്തരം നൽകിയതിനു പുറമെ വിശ്വവിജ്ഞാനകോശത്തിലെ ആ ഭാഗങ്ങൾ കാണാതെ പറയുകയും ചെയ്തു. ഇതിൽ അത്ഭുത പരതന്ത്രനായ ശിഷ്യൻ മനുഷ്യർക്കത് തീർച്ചയായും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർക്ക് ഇത് സാധിക്കുമെന്നും സാധാരണ മനുഷ്യൻ്റെ കഴിവ് മാത്രമാണ് ഇത് എന്നും സ്വാമിജി പ്രത്യുത്തരമേകി. രോഗാവസ്ഥയിലും പൊതുവേദിയിൽ പോയി പ്രസംഗിക്കുന്നില്ല എന്നതൊഴിച്ചാൽ സ്വാമിജി കർമ്മ നിരതനായിരുന്നു. ഓരോരുത്തരും സ്വതന്ത്രരായി ജീവിക്കണമെങ്കിൽ ഇച്ഛാശക്തി വളരണം എന്നും അദ്വൈതം അതിനാണ് പ്രേരിപ്പിക്കുന്നത് എന്നും വിശ്വസിച്ച സ്വാമിജി ശിഷ്യന്മാരെ സ്വതന്ത്രരായി വിട്ടു. ഇതോടെ 18 അധ്യായത്തിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞു. നിങ്ങൾ പാഠപുസ്തകം നല്ലതുപോലെ വായിക്കുക. നന്ദി.